കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലും ഇപ്പോൾ വിവാദങ്ങൾ ചൂടുപിടിക്കുകയാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോം പദ്ധതിയാണ് ഇപ്പോൾ വീണ്ടും വിവാദമായിരിക്കുന്ന വിഷയം. പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നുവെന്ന സൂചന വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് വിവാദങ്ങൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ യൂണിഫോം എന്ന ആശയത്തോടെ സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോം പദ്ധതി. സംസ്ഥാനത്ത് ജെൻഡർ യൂണിഫോം പദ്ധതി കയ്യടി നേടുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോം പദ്ധതിക്കെതിരെ മുസ്ലിം ലീഗിൻ്റെ വനിതാ വിദ്യാർത്ഥി വിഭാഗമായ ഹരിത രംഗത്ത് വന്നിരിക്കുന്നത്. നിർബന്ധിത പരിഷ്കരണം അടിച്ചേൽപ്പിക്കലാണ് ഈ ആശയത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു എന്നാണ് ഹരിത പറയുന്നത്. ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചല്ല, തുല്യനീതിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. പെണ്ണിൻ്റെ അളവുകോൽ ആണാണ് എന്ന മിഥ്യാധാരണ മാറണമെന്നും ഹരിത ഓർമ്മിപ്പിക്കുന്നു. ഈ അഭിപ്രായം ഏറെക്കുറെ ശരിയായ കാര്യമാണ്. ആൺകുട്ടികളുടെ അതേ വസ്ത്രം പെൺകുട്ടികളും ധരിക്കണമെന്ന് നിർബന്ധിക്കുന്നത് വസ്ത്ര സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും ഹരിത സംസ്ഥാന പ്രസിഡന്റ് PH ആയിഷ ബാനു പറയുന്നു. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ഫോളോ ചെയ്യുമ്പോൾ വരുന്നതല്ല സമത്വം. ആണാവാൻ പെണ്ണ് ശ്രമിക്കുക എന്നതുമല്ല, സർക്കാരിൻ്റേത് തലതിരിഞ്ഞ സമത്വ കാഴ്ചപ്പാടാണെന്നും ഹരിത പറയുന്നു. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എതിർക്കപ്പെടേണ്ടത് തന്നെയാണെന്നും ആയിഷ ബാനു അഭിപ്രായപ്പെടുന്നു. അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഇവർ ഈ അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചത്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന പേരിൽ സർക്കാർ വിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന നിർബന്ധിത പരിഷ്കരണം യഥാർത്ഥത്തിൽ അടിച്ചേൽപ്പിക്കലാണ് എന്നതിനാൽ പൂർണ്ണമായും ഈ ഒരു കൺസെപ്റ്റിനോട് അങ്ങേയറ്റം വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു ഇവർ. സമത്വത്തിനു വേണ്ടിയുള്ള അഭിനയ അരങ്ങുകളാണ് പലയിടങ്ങളിലും കാണപ്പെടുന്നത്. ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ചല്ല, തുല്യനീതിയെക്കുറിച്ചാവണം നാം ചർച്ച ചെയ്യേണ്ടത്. പെണ്ണ് എന്ന സ്വത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മാഭിമാനത്തോടെ ജീവിക്കാനും ഉയരങ്ങൾ കീഴടക്കാനുമാണ് കുഞ്ഞുനാൾ തൊട്ട് പഠിപ്പിക്കേണ്ടത്. പെണ്ണിൻ്റെ അളവുകോൽ ആണാണെന്ന മിഥ്യാധാരണയാണ് ആദ്യം മാറേണ്ടത്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന കൺസെപ്റ്റിൽ ആൺകുട്ടികൾ ഉപയോഗിക്കുന്ന അതേ വസ്ത്രം തന്നെ വിദ്യാർത്ഥിനികൾ ധരിക്കണമെന്ന് നിർബന്ധിക്കുന്നത് അടിച്ചേൽപ്പിക്കലും വസ്ത്ര സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റവുമാണ്. മാത്രമല്ല, സെലക്റ്റീവ് സമത്വം സ്ത്രീ എന്ന ഐഡൻറ്റിറ്റിയെ തരം താഴ്ത്തുന്നതിന് തുല്യമാണ്. സമത്വമെന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗം ഫോളോ ചെയ്യുക എന്നല്ലോ, ആണാവാൻ പെണ്ണ് ശ്രമിക്കുക എന്നതുമല്ല. ആൺകുട്ടികളുടെ വസ്ത്രം പെൺകുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നത് പോലെ പെണ്ണിൻ്റെ വസ്ത്രം ആൺകുട്ടികളും ധരിക്കുമ്പോഴല്ലേ ഇത്തരത്തിലുള്ള തലതിരിഞ്ഞ സമത്വ കാഴ്ചപ്പാട് പുലരുന്നത്. അത് പ്രായോഗികമല്ല എന്നത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതിനാൽ സമത്വം എന്നത് ആൺവസ്ത്രം പെണ്ണ് ധരിക്കലാണെന്ന ചിന്ത പോലും അസംബന്ധമാണ്. കൂടാതെ ഈ ഒരു കൺസെപ്റ്റിനെ ഒരിക്കലും അംഗീകരിക്കാനാവാത്ത വിദ്യാർത്ഥിനികളുടെ ചോയ്സാണ് നിഷേധിക്കപ്പെടുന്നത്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് പുരോഗമനത്തിൻ്റെ അടയാളമല്ല, പെൺകുട്ടികളോട് കാണിക്കുന്ന അവഗണനയുടെ ഭാഗമാണ് എന്നും അവർ കുറിക്കുന്നു. ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോം പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രഖ്യാപിക്കും. പ്രഖ്യാപനം നടക്കാൻ ഇനി ഒരു ദിവസം മാത്രം ശേഷിക്കെയാണ് ഇത്തരമൊരു വിമർശനം പദ്ധതിക്കെതിരെ ഉയർന്നു വരുന്നത്. മുൻപ് നടി മഞ്ജു വാര്യരെ പോലെ പലരും ഈ തീരുമാനത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. അന്നിത് വലിയ വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു. പാവാട ഉപയോഗിക്കുമ്പോൾ പെൺകുട്ടികൾക്കുണ്ടാകുന്ന ആശങ്കകൾ 3/4 പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ ഉണ്ടാവുന്നില്ലെന്നത് പരിഗണിക്കേണ്ടതാണെന്ന് അന്ന് ആ താരം പറഞ്ഞിരുന്നു. ഒറ്റ യൂണിഫോം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാലുശ്ശേരി ഗേൾസ് സ്കൂളിലെ ഹയർ സെക്കൻഡറി മിക്സഡ് വിഭാഗത്തിലാണ് യൂണിഫോം പരീക്ഷിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. ഒന്നാം വർഷ ബാച്ചിലെ 200 പെൺകുട്ടികളും 60 ആൺകുട്ടികളുമാണ് പുത്തൻ പാൻസും ഷർട്ടും തയ്പ്പിച്ച് ഈ യൂണിഫോം ധരിച്ച് സ്കൂളിലെത്താൻ കാത്തിരിക്കുന്നത്. സ്കൂളിലെ അധ്യാപകരുടേതാണ് ഈ നിർദ്ദേശം. ഇതിനെ PTA പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്നും പദ്ധതിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള സമീപനമാണ് ഉയർന്നു വരുന്നത്. സർക്കാരിൻ്റെ നിലപാടിൽ ഏതായാലും മാറ്റം വരാൻ നിലവിൽ സാധ്യത ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നാളെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.